വെൽക്കം യു ഓൾ ടു ദീസ് കൊമേഴ്സ് ഇ സി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി കോം ബി ബി എ ഫിഫ്ത്ത് സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത് സബ്ജക്റ്റ് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ടോപ്പിക് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ് ഓർ മെത്തേഡ്സ് ഓർ ടൂൾസ് അല്ലെങ്കിൽ ഇതിൽ പറയുന്നത് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പറയുന്ന ആൻസർ എഴുതാം ഇതിപ്പോൾ നമ്മുടെ ബി കോം ബി ബി എക്കാർക്ക് ഫിഫ്ത്ത് സെമിസ്റ്ററിൽ അവർക്ക് മാത്രമല്ല ശരിക്കും ഇത് പറഞ്ഞാൽ എം കോം സ്റ്റുഡൻസിനും ഇത് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കാണ് എം ബി എക്കാർക്കും അതേപോലെ തന്നെ നെറ്റ് എക്സാമിന് എഴുതാൻ പോകുന്നവർക്കും ഈ ഒരു ടോപ്പിക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ ഓക്കെ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോകാം സാമ്പ്ലിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് അതല്ലെങ്കിൽ ടൈപ്സ് അല്ലെങ്കിൽ ടൂൾസ് ഓക്കെ ക്വസ്റ്റിന് എങ്ങനെയും വരാം സാമ്പ്ലിങ് മെത്തേഡ് വാട്ട് ആർ ദ സാംപ്ലിങ് മെത്തേഡ്സ് ഓഫ് റിസേർച്ച് എന്ന് ചോദിച്ചാലും ടെക്നിക്സ് ഓഫ് സാമ്പ്ലിംഗ് എന്ന് ചോദിച്ചാലും ടൈപ്സ് ഓഫ് സാമ്പ്ലിംഗ് എന്ന് ചോദിച്ചാലും ടൂൾസ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ ആണ് എഴുതേണ്ടത് കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു റിസേർച്ച് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഓക്കെ അത് പല രീതിയിലും ഉണ്ടാവാം ഓക്കെ അത് ആ ഒരു രീതിയിലാണ് നമുക്ക് എക്സാമിനും ചോദിക്കാറ് എസ് എ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ടൈപ്പ്സ് ഉണ്ടാവുമല്ലോ അത് സബ് ഡിവിഷൻ ആയിട്ടുള്ള ടൈപ്പ്സ് അതടക്കം നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റനിലും ചോദിക്കാറുള്ളതാണ് ടു മാർക്സിന് ചോദിക്കാറുണ്ട് ഷോർട്ട് ആൻസറിന് ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ എസ് എ ആയിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ

ഇനി ഇതിന് വേറൊരു ക്ലാസിഫിക്കേഷൻ നോൺ പ്രോപ്പബിലിറ്റി ഈ നോൺ പ്രോപ്പബിലിറ്റീനെ വേറൊരു പേര് എന്തായിരിക്കും അപ്പോൾ നോൺ റാൻഡം സാമ്പിളി റെഡി അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ദ മെയിൻ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് തരംതിരിക്കുന്നത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ റാൻഡം സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പ്രോബബിലിറ്റി സാമ്പിളിനെ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ദീസ് ടൈപ്സ് ഏതൊക്കെയാണെന്നറിയോ സിംപിൾ റാൻഡം സാമ്പ്ലിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് സ്ട്രാറ്റിസ്ഫൈഡ് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പ്ലിംഗ് ഏരിയ സാമ്പ്ലിംഗ് മൾട്ടി സ്റ്റേജ് സാമ്പ്ലിംഗ് ക്ലിയർ ആയോ അതിനുശേഷം ഇനി ഇവിടെ ഏതാ നോക്കൂ നോൺ പ്രോപ്പബിളിറ്റി അല്ലെങ്കിൽ നോൺ റാൻഡം സാമ്പിളിനെ ക്ലാസിഫൈ ചെയ്തത് കൺവീനിയൻസ് അല്ലെങ്കിൽ ആക്സിഡൻറ്റൽ സാമ്പിളിംഗ് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് കോട്ട സാമ്പിളിംഗ് സ്നോബോൾ ബോൾ സാമ്പിളിംഗ് എന്നീ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് റെഡി ആയോ ഇതിനെ ടൈപ്സ് ഓഫ് ഇനി സാമ്പ്ലിംഗ് ഡിസൈൻ ചോദിച്ചാലും യു ക്യാൻ റൈറ്റ് ദിസ് പോയിന്റ്സ് ഓക്കെ നമുക്ക് നോക്കാം ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ടൈപ്സ് ഓഫിൽ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിരുന്നു പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്നല്ലേ ടൈപ്പ്സ് ഓഫ് സാമ്പിൾ ഡിസൈനിൽ ക്ലാസിഫൈ ചെയ്തത് രണ്ടെണ്ണം ആണെന്ന് പറഞ്ഞിരുന്നു മെയിനായിട്ട് അതിൽ പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് എന്താ നമുക്ക് നോക്കാം റാൻഡം സാമ്പിളിംഗ് ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് ഈസ് ആൾസോ നോൺ ആസ് ചാൻഡ് സാമ്പിളിംഗ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബിലിറ്റി എ പ്രോപ്പബിലിറ്റി സാമ്പിൾ ഈസ് വൺ ഇൻ വിച്ച് ഈച്ച് മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ടർ

ആ പറയുന്ന പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുക്കൂലേ ആ ഓരോ സാമ്പിൾസ് എടുക്കുന്നതിലും ഈച്ച് പേഴ്സൺസ് ഹാവ് എ ഈക്വൽ ചാൻസ് എല്ലാവർക്കും ഉള്ള ചാൻസ് ആണ് അല്ലാതെ ഇപ്പോൾ ഒരാളെ അവോയ്ഡ് ചെയ്തിട്ട് അടുത്താളെ വിളിക്കുന്നു എന്നല്ല ഈക്വൽ പോ എല്ലാ ആൾക്കാർക്കും ഈക്വൽ ചാൻസ് ഉണ്ട് ഓരോ ഇൻഡിവിജ്വലും എന്ത് തന്നെയാണ് സെയിം ചാൻസ് ആണ് ഈക്വൽ ചാൻസ് ആണ് ഉള്ളത് അതിന് നമുക്ക് എന്ത് പറയുന്നു പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും റെഡി അല്ലേ അപ്പോൾ ഇതാണ് ഏത് പറയുന്നത് പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് എന്ന് അപ്പോൾ നേരെ തിരിച്ച് നോൺ പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് അപ്പോൾ എന്തായിരിക്കും ഈക്വൽ ചാൻസ് അല്ല ഉണ്ടാവുക അല്ലെ അവിടെ ചോയ്സസ് ആയിരിക്കും ഉണ്ടാവുക അത് നമുക്ക് ഈ പറഞ്ഞ ക്ലാസ് ഇതിൻ്റെയും സബ് പോയിൻസ് പറഞ്ഞതിന് ശേഷം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്രോപ്പബിലിറ്റി സാമ്പിളിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്കിനിതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ സിമ്പിൾ അല്ലെങ്കിൽ അതിന് വേറെ പേര് പറയുന്നത് അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾസ് എന്ന് പറയുന്നത് ഓക്കെ It refers to the methods in which each and every item of populations or universe has an equal and independent chance of being included in the sample. The underlying uh, features of random sample is that the person's factor is eliminated in the selection of the sample. The investigator is not exercising his discretion for selecting the items. Simple. സിമ്പിൾ സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പ്രോപ്പബിലിറ്റി സാമ്പിളിങ് എന്താണോ അതേപോലെ തന്നെയാണ് കാരണം അവിടെ ഒരു മാറ്റവും ഇല്ല അതായത് ഓരോ അതായത് നമുക്കറിയാം ഒരു പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു അല്ലേ കുറച്ച് സാമ്പിൾസ് അല്ലേ എടുക്കുന്നത് ആ സാമ്പിൾസ് എല്ലാത്തിലേർക്കും ഈക്വൽ ചാൻസസ് ആണ് ഉള്ളത് ഓക്കെ അതായത് ഈക്വൽ ചാൻസസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്കൊരു പ്രൊജക്റ്റിന് വൈവ കണ്ടക്ട് ചെയ്യുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു എന്നോയ്ക്കട്ടെ ഓക്കെ ഒരു ഒരു പാട്ട് മത്സരമോ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്നുണ്ട് ഓക്കെ അപ്പം അതിൽ ആരെയായിരിക്കാം പാർട്ടിസിപ്പേറ്റ് ആരൊക്കെയാണ് ഓരോരോ ടീമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓക്കെ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലൊരു അമ്പത് പേരുണ്ടെങ്കിൽ ഈ അമ്പത് പേരെയും എങ്ങനെ ടീമായിട്ട് നമുക്ക് തിരുത്തി ക്ലിയറാക്കി ഓരോ ഓരോ ടീമായിട്ട് നമുക്ക് റെഡിയാക്കാം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നറിയോ ഓരോ ആൾക്കാരിപ്പോൾ അമ്പത് സ്റ്റുഡൻസ് ഉണ്ടെന്ന് കരുതുക അപ്പോൾ ആ അമ്പത് സ്റ്റുഡൻസിൻ്റെയും പേര് എഴുതിയിട്ട് ഒരു ബോളിൽ ഒരു ബൗളില്ലേ ഒരു ഒരു പാത്രത്തിൽ ഒരു ബൗളിൽ നമ്മൾ പേരൊക്കെ ഇട്ടിട്ട് അകത്തിടുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യത്തെ ഇപ്പോൾ എത്ര പേരാണ് ഉള്ളത് നമുക്കിപ്പോൾ പറയുന്നത് അമ്പത് സ്റ്റുഡൻസിലുള്ളത് അപ്പോൾ അവരുടെ പേരെടുത്തിട്ട് നമ്മൾ എത്ര ടീമായിട്ടാണ് നമുക്ക് സെലക്ട് ചെയ്യണ്ടേന്ന് നോക്കുക ഇനിയിപ്പോൾ ആദ്യം ആകെ പറയുന്ന ഈ അമ്പത് പേരിൽ ആകെ പത്ത് പേര് മാത്രം പാടിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആദ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് വരെ ടെൻ പേരെ എടുക്കുന്നു അപ്പോൾ ആദ്യം എടുക്കുന്നവർക്ക് അങ്ങനെ പക്ഷെ നമ്മൾ ലോട്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരുടെ മൈൻഡിലും ഉണ്ടാവും ഇത് എനിക്കായിരിക്കുവോ വീഴുക നടക്കുക എനിക്കാണോ വീഴുക എന്ന് പറയില്ലേ നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ വിഷു ബമ്പർ ആണെങ്കിൽ ഓണം ബമ്പർ ആണെങ്കിൽ ഇത് ലോട്ടറി എടുക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്താ ഓരോരുത്തരും ലോട്ടറി എടുക്കുമ്പോൾ വിചാരിക്കും ആ ഇത് എനിക്കായിരിക്കും സമ്മാനം കിട്ടുക എന്നുള്ളത് കാരണം ഓരോ ആൾക്കാർക്കും എന്തുണ്ട് ഈക്വൽ ചാൻസസ് ഉണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ സിമ്പിൾ ഓർ അൺറെസ്ട്രിക്റ്റഡ് സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ആ പറയുന്ന ലോട്ട് എടുക്കുന്ന സമയത്ത് ഒരു ബൗളാക്കിയിട്ട് പേരിട്ട് എഴു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അതൊന്ന് നമ്മൾ ഓരോന്ന് എടുക്കുക അപ്പോൾ എന്താ ഓരോ ആൾക്കാർക്കും അവിടെ ഈക്വൽ ഈക്വൽ ചാൻസ് ആണുള്ളത് ആർക്കായിരിക്കും എനിക്കായിരിക്കും എനിക്കായിരിക്കുമെന്നോ എല്ലാവരുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസസ് ആണുള്ളത് അത് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ പറഞ്ഞ പ്രോബബിലിറ്റി സാമ്പിളിങ്ങ് തന്നെയല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ പേരിന് സൂചിപ്പിക്കുന്ന പോലെ സിമ്പിൾ സിമ്പിളാണിത് റെഡി ക്ലിയർ ആയിപ്പോൾ ഓരോ പേഴ്സണും എന്തുണ്ട് ഈക്വൽ ചാൻസസ് ഉണ്ട് ഇനി നമുക്ക് രണ്ടാമത് നോക്കാം സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഓർ കോസി റാൻഡം സാമ്പിളിംഗ് ടെക്സ്റ്റ് ബുക്കിൽ നാലാമത്തെ പോയിന്റ് ആണ് പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ് രണ്ടാമത്തെ പറയുന്നത് ഓക്കെ ദ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മെത്തേഡ്സ് ഇൻ വേഴ്സ് ഓർഡറിംഗ് ഓഫ് ദ യൂണിവേഴ്സ് ദ ഓർഡറിംഗ് മേ ബി ഇൻ ആൽഫബറ്റിക്കൽ ന്യൂമറിക്കൽ ജ്യോഗ്രഫിക്കൽ ആൻഡ് എനി അതർ ബേസിസ് എ പെർട്ടിക്കുലർ പ്രോബ്ലം പ്രോബ്ലം ദാറ്റ് ക്യാൻ എറേസ് വിത്ത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഇസ് കാൾ പീരിയോഡിസിറ്റി ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് അല്ലെങ്കിൽ കോസി റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സാമ്പിൾസ് എടുക്കുമല്ലോ അതായത് പോപ്പുലേഷൻ മൊത്തം പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ ഏതാണോ ഏരിയ കവർ ചെയ്യാൻ പോകുന്നത് ആ പറയുന്ന ഏരിയയിൽ നിന്ന് നമ്മൾ സാമ്പിൾസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് സാമ്പിൾസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയായിരുന്നു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആയിരുന്നു അല്ലേ റാൻഡം വേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുന്നു അല്ലേ ലോട്ട് എടുത്തിട്ട് എല്ലാവർക്കും ഈക്വൽ ചാൻസസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഇതും കൂടി ഈക്വൽ ചാൻസസ് തന്നെയാണ് പക്ഷെ അത് കുറച്ചും കൂടി ഈസി വേണ്ടി മെത്തേഡും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ ആൾക്കാരുണ്ടെന്ന് കരുതുകൾക്കാര് അതിലിപ്പോൾ ഇരുപത് ആൾക്കാരെ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു വർക്കിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുമെന്ന് കരുതുക ഓക്കെ എത്ര പേരാണ് പറഞ്ഞത് മുന്നൂറ് പേരുണ്ട് ആ മുന്നൂറ് പേരിൽ ഒരു ഇരുപത് വർക്കേഴ്സിനെ സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് എങ്ങനെ അറിയണം അപ്പോൾ ആ മുന്നൂറ് അല്ലേ ടോട്ടൽ അപ്പോൾ ആ മുന്നൂറെ ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം എന്നുള്ളത് എത്ര പേരെ സെലക്ട് ചെയ്യേണ്ടത് ഇരുപത് വരെ അപ്പോൾ മുന്നൂറെ ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം ഇരുപത് ചെയ്യണം ഓക്കെ ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ട്വൻറ്റി അപ്പോൾ എത്ര കിട്ടും ഫിഫ്റ്റീൻ കിട്ടും പതിനഞ്ച് കിട്ടില്ലേ അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നു നമ്പർ ഓഫ് റാൻഡം ബിറ്റ്വീൻ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം വൺ ആൻഡ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു ഓക്കെ അപ്പോൾ അത് ഏത് മെത്തേഡിൽ വേണമെങ്കിലും പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ഒന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോട്ടറി മെത്തേഡ് നോർമൽ രീതിയിൽ നമുക്ക് ലോട്ടൊക്കെ എടുത്തിട്ട് ചെയ്യുന്ന പോലെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ലോട്ടറി മെത്തേഡോ അല്ലെങ്കിൽ വേറെ മെത്തേഡ് നമ്മൾ ബൗളിലൊക്കെ എടുത്തിട്ട് പേരെഴുതിയിട്ട് ഏതെങ്കിലും ഒരു ലോട്ട് എടുക്കും ആദ്യം ഒരു പത്താണെന്ന് വിചാരിക്കുക പത്താമത്തെ നമ്പറാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ പതിനഞ്ചല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്ത് പ്ലസ് പതിനഞ്ച് അപ്പോൾ എത്രയും ആദ്യത്താൾ പത്താമത്തെയും രണ്ടാമത്തെ ആൾ അപ്പം എത്രാമത്തെ എടുത്താൽ മതി നമുക്ക് ഇരുപത്തഞ്ചാം താൾ എടുത്താൽ മതി ഓക്കെ അതിൻ്റെ അടുത്ത ആളെ നമ്മൾ എന്ത് ചെയ്യണം ആ ഇരുപത്തഞ്ചിനോടൊപ്പം തന്നെ എത്രയും കൂടി കൂട്ടണം ഈ പതിനഞ്ച് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ചിനോടൊപ്പം പതിനഞ്ചാക്കുക അപ്പം എത്ര വരും നാൽപ്പത് വരും ഓക്കെ അപ്പോൾ ആദ്യത്തെ ആൾ എത്രയാണ് പത്താമത്തെയാണ് എടുത്ത് ലോട്ടറി മെത്തേഡൊക്കെ എടുക്കണേ നമുക്ക് ആദ്യത്തെ ഒരു പത്തുനിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരാൾ പത്ത് രണ്ടാമത്തെ ആൾ അപ്പോൾ അത്രയും ഇരുപത്തഞ്ച് അതിൻ്റെയും അടുത്ത ആൾ എത്രയാണ് വന്നിരിക്കുന്നത് നാൽപ്പത് പിന്നെയും അടുത്തതിന് നാൽപ്പത് പ്ലസ് പതിനഞ്ച് നമുക്ക് പതിനഞ്ചിലേക്ക് കിട്ടിയത് അപ്പോൾ പതിനഞ്ചിൽ നിന്ന് വരുമ്പോൾ നാൽപ്പതിൻ്റെ കൂടെ അപ്പോൾ വീണ്ടും പതിനഞ്ച് ആഡ് ചെയ്യാം അപ്പോൾ എത്ര വരും അമ്പത്തി അഞ്ച് അങ്ങനെ അങ്ങനെ എത്ര എണ്ണം എടുക്കണം ഇരുപതെണ്ണം എടുക്കണം നമ്മൾ ഇരുപതല്ലേ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ് ആൾക്കാരിൽ ഇരുപത് പേരെടുക്കണം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു ക്ലിയർ ആയോ അതാണ് അതാണിവിടെ നമുക്ക് പറയുന്നത് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ സൈസ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയാൻ കാരണം അപ്പോൾ ഞാൻ പറഞ്ഞ് എക്സാം ജസ്റ്റ് ദ മൈൻഡിൽ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതുക അല്ലാതെ മൊത്തം ഇരുന്ന് ആ ഒരു സെൻറ്റൻസ് ബേസ് മൊത്തം എഴുതണമെന്നില്ല നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക റെഡി Add the cluster sampling this method is often used when there is a no satisfactory sampling frame available and a list has to be constructed this happens for example in area where advocate populations list are lacking

എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ ക്ലസ്റ്റർ എന്ന് പറയുന്നത് അത് ഗ്രൂപ്പായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഏരിയ സെപ്പറേറ്റ് നമ്മൾ സ്ട്രാറ്റ സ്ട്രാറ്റിസ്ഫൈഡ് ഒന്നും പറഞ്ഞില്ല അതേപോലെ തന്നെ ഉള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ മൊത്തമായിട്ടുള്ള ഒരു ഏരിയ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒരു ഇരുപത് ഹോസ്പിറ്റൽ നമ്മുടെ ഒരു സെയിം ബ്രാഞ്ചായിട്ടുള്ള ഒരു ഒരേ നെയിമുള്ള ഇന്ത്യയിൽ തന്നെ ഇരുപത് ഉണ്ട് എന്ന് കരുതാം ഓക്കെ ഇരുപതെണ്ണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇരുപത് സ്ഥാപനങ്ങളുണ്ട് ഉണ്ടെന്ന് കരുതുക ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യണം അവിടെ എങ്ങനെയുണ്ട് പെർഫോമൻസ് അല്ലെങ്കിൽ അത്രത്തോളമാണ് അവിടെ പേഷ്യൻസിനെ കൊണ്ട് അവരെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്യൂസ് ആയിരിക്കും അതെ വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഇരുപതെണ്ണത്തിനേയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പഠനം നമ്മൾ റിസേർച്ചർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇന്ത്യയിലാണ് കാരണം മൊത്തം പോപ്പുലേഷൻസ് നമുക്ക് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റിസ്ക് ആണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യും ആ പറയുന്ന ഇരുപത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കതിന് ഈ ഇരുപതെണ്ണത്തിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ എടുക്കുന്നു ഒരു അഞ്ച് ഹോസ്പിറ്റൽ എടുക്കുന്നു ഓക്കെ ഇരുപതെണ്ണത്തിൽ ഒരു അഞ്ചെണ്ണം എടുക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്തായി ഈസിയായി ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ അഞ്ച് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലായിരിക്കാം അപ്പോൾ നമുക്ക് ചിലപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിൽ മാത്രം കവർ ചെയ്താൽ മതി ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ കവർ ചെയ്യേണ്ട അപ്പോൾ അത്രത്തോളം നമുക്ക് ഒരു ടൈമും അല്ലെങ്കിൽ ഒരു നമുക്ക് വരുന്ന എക്സ്പെൻസസ് ഒക്കെ കുറഞ്ഞു കിട്ടും അത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത് ഹോസ്പിറ്റലിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും സംസ്ഥാനങ്ങൾ നമുക്ക് കവർ ചെയ്ത് കവർ ചെയ്ത് പോകണ്ടേ ഭയങ്കര ചെലവ് കൂടുതലാണ് ടൈമും കൂടുതൽ കൺസ്യൂം നല്ല കൂടുതൽ ടൈമും ആവശ്യം വരും റിസ്ക്കും ആണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ ഡ്രോ ബാക്ക് ആയിട്ടും കാരണം റിസ്ക് ഫാക്ടേഴ്സും കൂടുതലാണ് അപ്പോൾ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇരുപത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അഞ്ചെണ്ണത്തിനെ സെലക്ട് ചെയ്തിട്ട് അഞ്ചെണ്ണത്തിനോടെ പോയിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു അതിൽ നിന്ന് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം പറഞ്ഞിട്ട് എഴുതാം അതാണ് എന്ന് പറയുന്നത് ക്ലിയർ ായോ എക്സാമ്പിൾ എക്സാമ്പിൾ ആണ് നിങ്ങൾ ഈ പറയുന്ന എല്ലാ സാമ്പിളിംഗ് ടെക്നിക്സിലും എക്സാമ്പിൾ മാത്രം വെച്ചാൽ യു ക്യാൻ റൈറ്റ് എക്സാം വെരി ഈസിലി റൈറ്റ് നെക്സ്റ്റ് ഈസ് ഏരിയ സാമ്പിളി സാമ്പിളി ആസ് പെർ ദിസ് മെത്തേഡ് ക്ലസ്റ്റർക്ക് ജോഗ്രഫിക്കൽ ഏരിയ ഡിസ്ട്രിക്ട് താലൂക്ക് എക്സെട്രാ ആർ റാൻഡംലി ഡ്രോൺ അതായത് ഈ പറയുന്ന ഏരിയ സാമ്പിൾ നമ്മൾ ജസ്റ്റ് ലൈക്ക് ഏതുപോലെ തന്നെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് പോലെ തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് ഒരു ഏരിയ ബേസിസിൽ അതായത് ജോഗ്രഫിക്കൽ ഏരിയ ഒന്നില്ലെങ്കിൽ ഡിസ്ട്രിക്ട് ബേസിലായിരിക്കാം അല്ലെങ്കിൽ വില്ലേജിൻ്റെ ബേസിൽ അല്ലെങ്കിൽ താലൂക്കിൻ്റെ ബേസിൽ നമ്മൾ തരംതിരിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സാമ്പിളിനെ തിരഞ്ഞെടുക്കാം മൊത്തം പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യുന്നു സാമ്പിളിനെ എടുക്കുന്നു സാമ്പിൾ സെലക്ട് ചെയ്യുന്നു അത് ഏതിൻ്റെ ബേസിലായിരിക്കും ഏരിയയുടെ ബേസിൽ ഏരിയ എന്ന് പറയും ഡിസ്ട്രിക്റ്റ് ആവാം താലൂക്കാവാം വില്ലേജസ് ആവാം ബ്ലോക്ക് ആവാം അതെന്തായാലും ഓക്കെ അതിന് നമുക്ക് ഏത് പറയുന്നത് ഏരിയ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇതിൽ പറയുന്നുണ്ട് സച്ച് എ സാമ്പിളിംഗ് ഇസ് കാൾഡ് ഏരിയ സാമ്പിള ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് മെത്തഡ് ഓഫ് സാമ്പിളിംഗ് ഇത് സെപ്പറേറ്റ് മെത്തേഡ് സാമ്പിളിങ്ങിന് വേറെ ഒരു സെപ്പറേറ്റ് മെത്തേഡ് എന്നൊന്നുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെയാണ് ആ മൊത്തം പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിളായിട്ടൊന്നും എടുക്കുന്നതിന് എങ്ങനെയായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ബേസിലോ താലൂക്കിൻ്റെ ബേസിലോ വില്ലേജിൻ്റെ ബേസിലോ ബ്ലോക്കിൻ്റെ ബേസിലൊക്കെ തരം തിരിച്ച് വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മൾ ആ കപ്പന്താ ആ ഒരു ഏരിയ മാത്രം നമുക്ക് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു അതാണ് ഏത് പറയുന്നത് ഏരിയ സാമ്പിളിങ് എന്ന് പറയുന്നത് റൈറ്റ് Next is multi stage cluster sampling. Multi stage sampling is a modification of a cluster sampling in which a sample rather than a 100% sample of the whole cluster is used at the second stage. This type of sampling is often used in a national survey run. In the first stage, the initial clusters are randomly selected. These in, uh, initial clusters are called the primary sampling units. പി എസ് യു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദെൻ ഇനി സെക്കൻഡ് സ്റ്റേജ് റാൻഡം സാമ്പിൾ ഈസ് സെറ്റ് അപ്പ് വിത്ത് ദ സെലക്റ്റഡ് പി എസ് യു അതായത് പ്രൈമറി സാമ്പിളിംഗ് യൂണിറ്റ്സ് ഇറ്റ് ഈസ് നോൺ ആസ് എ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റേഴ്സ് സാമ്പിളിംഗ് ഇത് കേട്ടിട്ട് വേറെ ഒരു ഡൗട്ടോ ടെൻഷനോ വേണ്ട ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം ഇതിപ്പോൾ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റേഴ്സ് സാമ്പിളിംഗ് ആണ് അതായത് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തായിരുന്നു ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ കുറച്ച് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് ഹോസ്പിറ്റൽ അതിൽ നമ്മൾ അഞ്ചെണ്ണം സെലക്ട് ചെയ്യുന്നു മൊത്തം പോകാതെ ഈ പറഞ്ഞ് അവരുടെ കമ്പനി തന്നെ അഞ്ചെണ്ണം പറഞ്ഞു അപ്പോൾ അഞ്ചെണ്ണത്തിപ്പോഴും ഡാറ്റ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ല അതേപോലെ ഇവിടെ മൊത്തം പോപ്പുലേഷൻ ഓക്കെ ആ ഹോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മളതിനെ ലാർജർ സാമ്പത്തിക ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇന്ത്യയിലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന കുറച്ച് സംസ്ഥാനങ്ങളുടെ ബേസിൽ നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുക്കുന്നു ഓക്കെ ആ സാമ്പിൾസിൽ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും അതിനെ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ആ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വീണ്ടും ഡിസ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമ്മൾ വേണമെങ്കിൽ വില്ലേജോ പഞ്ചായത്തോ താലൂക്കോ ആ രീതിയിലേക്കും ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിന് സാമ്പിൾസ് എടുക്കാം അപ്പോൾ ഒരു കാര്യം എടുക്കാൻ വേണ്ടി തന്നെ ആ പോപ്പുലേഷനെ പല മെത്തേഡിലൂടെയും പല സ്റ്റേജസിലൂടെയും കടന്നിട്ടാണ് നമ്മൾ ആ സാമ്പിൾസ് എടുക്കുന്നത് റൈറ്റ് അതിന് നമുക്കേത് പറയാം മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയാം ഇപ്പോൾ പിടികിട്ടിയോ ഇത്രയേ ഉള്ളൂ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് റെഡി അടുത്തത് നമ്മുടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ടു അണ്ടർടേക്ക് എ പ്രോബബിലിറ്റി മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് സച്ച് ആസ് ഇൻ റാൻഡം സാമ്പിളിംഗ് അതായത് ഇവിടെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോയ്സസ് ആണ് ഉള്ളത് ഓക്കെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പബിലിറ്റിയിൽ ഇവിടെ ചാൻസസ് എല്ലാവർക്കും ഈക്വൽ ചാൻസസ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ റിസർച്ച് തന്നെ ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ള കുറേ ചോയ്സസ് ഉണ്ട് ഉണ്ടാകുമ്പോൾ ഇന്നതൊക്കെ എടുക്കാം നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം എന്നൊക്കെ ഉണ്ടാവില്ലേ ആ പറയുന്ന രീതിയിലേക്ക് പോകാൻ സാധിക്കും ഓക്കെ അത് പല ചോയ്സസ് കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പബിലിറ്റിയിൽ ചാൻസസ് എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ എന്താ വരിക ചോയ്സസ് ആണ് ഇവിടെ ഉണ്ടാവുക അത് നമുക്ക് ഏത് പറയുന്നത് നോൺ പ്രോപ്പബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് വൺ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് ഇൻ ദിസ് മെത്തേഡ് ദ റിസർച്ചേഴ്സ് സിംപ്ലി കോണ്ടാക്ട്സ് ആൻഡ് പിക്ക് അപ്പ് ദോസ് കേസസ് വിച്ച് ഹി കം എക്രോസ് എക്രോസ് ആൻഡ് ദസ് കണ്ടിന്യൂഇങ് ദ പ്രോസസ് ടിൽ ദ ടോട്ടൽ സാമ്പിൾ റീച്ചസ് എ ഡെസിനേറ്റഡ് സൈസ് അതായത് ഈ പറയുന്ന ആക്സിഡൻ ഇവിടെ ആക്സിഡൻ്റൽ അല്ലെങ്കിൽ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന റിസർച്ചർ മേ ടേക്ക് ദ ഫസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൺസ് കി മീറ്റ് എനി വൺ ഓഫ് ദ ഏരിയ ഓഴേ അവന്യൂ ഹു ആർ വില്ലിംഗ് ടു ബി ഇൻറ്റർവ്യൂ ഓർ ടു പ്രൊവൈഡ് ദ ഇൻഫോർമേഷൻസ് റിക്വയേഡ് അതായത് റിസർച്ചർക്ക് തോന്നണം ഇന്ന് ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരിപ്പോൾ നമ്മൾ കുറച്ച് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളില്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇരിക്കില്ലോ ഡാറ്റാസ് കളക്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വരുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ടാകും നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൾക്കു കുഴപ്പമില്ല നമുക്ക് ആൻസേഴ്സ് പറഞ്ഞു തരുവായിരിക്കും ഡാറ്റാസ് നമുക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു റിസർച്ചർക്കൊരു തോന്നലുണ്ടാവും അപ്പോൾ അവർ ആ റിസേർച്ചർ ചെയ്യുന്നു അവരിടുന്ന് പോയി ചോദിക്കുന്നു ഇൻഫോർമേഷൻ കണ്ടുമ്പോൾ നമ്മൾ അവരേക്ക് എന്തെങ്കിലും സാമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇവിടെ ഫസ്റ്റത്തെ നൂറ് പേര് അതിൽ നിന്ന് ആരെയാണോ ഇവർക്ക് മറ്റേ ഇൻറ്റർവ്യൂ എന്ന് തോന്നുന്നത് ആ ഇൻ്റർവ്യൂ തോന്നുന്നവർക്ക് ഓക്കെ ആണോ കുഴപ്പമില്ല ആൻസേഴ്സ് പറയും എന്നുള്ളവർ സാമ്പിളായിട്ട് എടുക്കുന്നു അത് അത് റിസർച്ചറിൻ്റെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റും കൺവീനിയൻസിനും അനുസരിച്ചിട്ട് നമുക്ക് ആൻസ് കിട്ടുമെന്നുള്ള രീതിയിലേക്ക് വരുന്നതിനെയാണ് ഏത് പറയുന്നത് ഈ പറയുന്ന ആക്സിഡൻ്റൽ അല്ലെങ്കിൽ കൺവീനിയൻസ് സാമ്പിളിങ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ അടുത്തതാണ് ജഡ്ജ്മെൻറ്റിൽ സാമ്പിളിങ് അല്ലെങ്കിൽ പോസിറ്റീവ് സാമ്പിളിംഗ് പറയും അതല്ലെങ്കിൽ പർപ്പേസ് ഈവ് സാമ്പിളിംഗ് എന്നും പറയും കേട്ടോ ആണ് ഇവിടെ ത്രീന്ന് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവാണ്ട് അയ്യോ ഇങ്ങനെ ഒരു വേറെ ഏതെങ്കിലും നമ്പർ എന്നല്ല നമ്മൾ ടെക്സ്റ്റിൽ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിനെ ഒരു ഓർഡർ ആ ഓർഡറിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഡിഫറെൻ്റ് ആയിട്ട് വൺ ടു ത്രീ എന്ന് പറയുന്ന നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും സംഭവം സെയിം കണ്ടൻറ്റ് സെയിം ആണ് ഓക്കെ അപ്പോൾ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്നും പറയാം അതിനെ പോസിറ്റീവ് സാമ്പിളിംഗ് എന്നും പറയാം പെർപ്പേസീവ് സാമ്പിൾ എന്നെ പറയാം ഓക്കെ അപ്പോൾ ഇതിനെ പർപ്പസി സാമ്പിൾ ഈസ് വൺ വിച്ച് ഈസ് സെലക്ടഡ് ബൈ ദ റിസേർച്ചേഴ്സ് സബ്ജെക്റ്റീവിലി ദ റിസേർച്ചർ അറ്റംപ്റ്റ്സ് ടു ഒപ്റ്റൈൻ സാമ്പിൾ ദാറ്റ് അപ്പിയേഴ്സ് ടു ഹിം ഓർ ഹെർ ടു ബി റെസെൻറ്റേറ്റീവ് ഓഫ്

ബി ചേരിയ ടു ബി സെലക്ടേഡ് ഏത് ഏരിയ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് സിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നമ്മളൊരു ഏതെങ്കിലും ഒരു ട്രെൻഡാണെന്ന് വിചാരിക്കുക ഓക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ആ ഏരിയയിലുള്ള ആൾക്കാരടുത്തായിരിക്കും നമ്മൾ ഇന്ന് റിസേർച്ച് ചെയ്യാൻ നടക്കുക അല്ലെ അപ്പം അത് റിസർച്ചറിൻ്റെ താല്പര്യമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ റീസൻറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ ബാംഗ്ലൂർ പോകണം എന്ന റിസേർച്ചർക്ക് ഓക്കെ അവിടെയാണ് കൺവീനിയൻ്റ് എന്നുണ്ടെങ്കിൽ റിസേർച്ചർക്ക് ബാംഗ്ലൂർ പോകാം അതല്ല ഇനിയിപ്പോൾ എറണാകുളത്താണ് പോകേണ്ടതെങ്കിൽ എറണാകുളം ട്രിവാൻഡ്രം പോണമെങ്കിൽ ട്രിവാൻഡ്രം അത് ഏത് ഏരിയയിലാണോ പോണം എന്നുള്ള അല്ലെങ്കിൽ അത് ആ ഏരിയയിൽ പോയാൽ റിസേർച്ചർക്ക് ആ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും പറ്റുമെന്ന് റിസേർച്ചർക്ക് തോന്നലുണ്ടെങ്കിൽ റിസേർച്ചർ നേരത്തെ പറഞ്ഞാൽ കൺവീനിയൻസ് ആണെന്ന് പറഞ്ഞില്ല അതേപോലെ ഇവിടെ നമുക്ക് തീരുമാനം റിസേർച്ചർക്ക് തന്നെ എടുക്കാം ഇത് മതി ഇതിൽ നമുക്ക് ആൻസർ കിട്ടും എന്നുള്ളൊരു സ്വയം ഒരു ജഡ്ജ്മെൻ്റ് ഇരുത്താൻ വിലയിരുത്താൻ സാധിക്കും റിസർച്ചർക്ക് അതുകൊണ്ടാണ് ഇതിൻ്റെ പേരും ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പറയാനും കാര്യം ഓക്കെ അപ്പോൾ ജഡ്ജ്മെൻ്റ് സാമ്പിളിങ് അല്ലെങ്കിൽ പർപ്പസി സാമ്പിളിങ് അല്ലെങ്കിൽ പോസിറ്റീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഇത് ഇത്ര സിമ്പിളേ ഉള്ളൂ ടെക്സ്റ്റിൽ അങ്ങനെ കുറച്ച് വേറെ സെൻറ്റൻസ് ഒക്കെ കൊടുത്തതാണ് അപ്പോൾ പക്ഷേ നമ്മൾക്ക് അത് എന്ത് ചെയ്താൽ മതി ഈ പറയുന്ന ഞാൻ പറയുന്ന ഓരോ ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ നോ എന്താ പറയുക ഓർത്ത് വയ്ക്കുക ഓരോ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക നോട്ട് ബുക്കിലേക്ക് ഈ പറയുന്ന എക്സാമ്പിൾ എഴുതി വെക്കുക അപ്പോൾ എക്സാമിന് സമയത്ത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ മാത്രം ഓർത്താൽ പിന്നെ ഈ പറയുന്ന ടെക്നീക്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കുകേയില്ല ഓക്കെ അടുത്തതാണ് കോട്ടാ സാമ്പ്ലിംഗ് ഓക്കെ കോട്ടാ സാമ്പിളിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് അത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് പോലെ തന്നെയാണ് കോട്ട സാമ്പ്ലിംഗ് ഇൻ ദിസ് മെത്തേഡ് കോട്ടേസ് ആർ സെറ്റപ്പ് അക്കോർഡിംഗ് ടു സം സ്പെസിഫൈഡ് ക്യാരക്ടർസ്റ്റിക്സ് അതായത് ഇവിടെ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് സിക്സ് പറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ആ പറയുന്ന ക്യാരക്ടറി നിന്ന് നോക്കിയിട്ട് മാത്രം അവരെ മാത്രം സെലക്ട് ചെയ്യുന്ന സാമ്പിളായിട്ട് എടുത്താൽ മാത്രം മതി അതാണ് ഇവിടെ കോട്ട സാമ്പിൾ നമുക്ക് കോട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായത് അതായതിപ്പോൾ അഡ്മിഷനൊക്കെ വരുന്ന സമയത്ത് പല സ്പോർട്സ് കോട്ട കമ്മ്യൂണിറ്റി കോട്ട എന്നൊക്കെ ഇല്ലേ അതെന്തുകൊണ്ടാണ് അതായത് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കാണ് അതിലത്തെ നമ്പർ വൺ ടു ത്രീ എന്ന് പറയുന്ന രീതിയിൽ റാങ്ക് വരുന്നത് ഓക്കെ സ്പോർട്സ് കോട്ടയിലാണെങ്കിൽ നമ്മൾ ആ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ സ്പോർട്സ് കോട്ടയുടെ ബേസിൽ വരുന്ന ആൾക്കാരെ നമ്മൾ അവിടെ നിന്നും റാങ്കിൻ്റെ ബേസിൽ സെലക്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് അവരെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് സാമ്പിളായിട്ട് എടുത്ത് അഡ്മിഷൻ കൊടുത്താൽ പോരാ അതേപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഒരു സാമ്പിളൈറ്റ് എടുത്തിട്ട് അഡ്മിഷൻ കൊടുക്കുക എന്നല്ല അതായത് നമുക്ക് അവരെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്തിട്ട് ഇന്നിവരാണ് സ്പോർട്സിലൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടാൻ ഈസി ആയിരിക്കില്ലേ അതേപോലെ ഇവിടെ കോട്ട സാമ്പിളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു അറുപത് വയസ്സ് അറുപത് വയസ്സിന് മേലെയുള്ള ആൾക്കാർ അഗ്രിക്കൾച്ചർ ചെയ്യുന്നു എന്ന് കരുതുക ഓക്കെ അറുപത് വയസ്സിൻ്റെ മേലെയുള്ള ആൾക്കാരാണ് അഗ്രിക്കൾച്ചർ ചെയ്യുന്നേ ഓക്കേ അതിൽ നമുക്ക് ഇതിലെ ഒരു ഒരു പത്ത് പേരെ ആവശ്യമായിട്ടുണ്ട് ഓക്കെ അതായത് അറുപത് വയസ്സിന് മേലെയുള്ളവരും പണി ചെയ്യുന്നുണ്ട് അഗ്രിക്കൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് സെലക്ട് ആയിട്ട് സാമ്പിളിംഗ് ആയിട്ട് എടുക്കുന്നുണ്ട് പത്ത് പേരെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഏരിയ അല്ലെ ഏത് ഏരിയ ആണോ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കി വെച്ചിരിക്കുന്നത് അത് റിസേർച്ചറിൻ്റെ താല്പര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഏതിന്റെ പോലെ എന്ന് പറയാൻ കാരണം ജഡ്ജ്മെൻ്റ് സാമ്പിളിങ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഈ ഒരു ഏരിയയിൽ അല്ലേ അപ്പോൾ നമ്മൾ ഏതാണോ ഏരിയ സ്പെസിഫിക് ആയി നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ പോയിട്ട് കുറേ എല്ലാവരെയും പോയി സാമ്പിൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടോ വേണ്ട അറുപത് വയസ്സിന് മേലെയുള്ളവരെ മാത്രം ഓക്കെ ആ അറുപത് വയസ്സിന് മേലുള്ളവർ എല്ലാവരും നമ്മൾ സാമ്പിളായിട്ട് എടുക്കുമോ ഇല്ല അവിടെ എന്താ വരിക അറുപത് വയസ്സിന് മേലുള്ളവർ അഗ്രികൾച്ചർ ആരൊക്കെയാണോ ചെയ്യുന്നത് അവരെ ആ പറയുന്ന ആൾക്കാരിൽ ഏതെങ്കിലും ഒരു പത്ത് പേരെ മാത്രം നമുക്ക് എടുത്താൽ ഇനിയിപ്പോൾ ഇരുപത് പേരെ എടുക്കണോ എന്നാൽ പിന്നെ ഇരുപത് സാമ്പിൾസ് എത്ര വേണമോ അതിനനുസരിച്ച് നമുക്ക് ആ പറയുന്ന ഒരു കാറ്റഗറീസ് നമ്മൾ തരംതിരിച്ച് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മളവിടെ പറയുന്നുണ്ട് അല്ലേ അഗ്രിക്കൾച്ചർ ആണ് അറുപത് വയസ്സിൻ്റെ മേലുള്ളവരാണ് അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് പേരെ സെലക്ട് ചെയ്യാം അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇരുപത് പേരാണെങ്കിൽ ഇരുപത് പേരെ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതാണ് കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഈസിയായത് ഇത്രയേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഈസ് സ്നോ ബോൾ സാമ്പിളിംഗ് ഇറ്റ് ഈസ് എറ്റ് അനദർ ഫോം ഓഫ് പർപ്പസീവ് സാമ്പ്ലിംഗ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ജഡ്ജ്മെൻ്റ് സാമ്പിളിങ്ങിൻ്റെ വേറൊരു ഫോമാണ് വിച്ച് ഈസ് ഓഫൺ യൂസ്ഡ് ടു റീച്ച് റിസർച്ച് പോപ്പുലേഷൻ Uh, that is difficult to find. It has been used for studies of the event behavior. As per this technique, list of samples of a special population by using an initial set of its members as informants are taken. Even ഒരു റിസർച്ച് വർക്ക് ഈ പറയുന്ന പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാമ്പിൾ സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവും അതിപ്പോൾ ജഡ്ജ്മെൻറ്റ് ആണെങ്കിൽ ഈ വ്യക്തികൾക്ക് റിസേർച്ച് വർക്ക് ഈ ഏരിയാസ് മതി ഈ പറയുന്ന പോപ്പുലേഷനിലുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് സാമ്പിളായിട്ട് തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ പറയുന്നതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകും ഈ ഏരിയ ഓക്കെ ആണെന്ന് റിസർച്ചർക്ക് സ്വയം തോന്നുമല്ലോ അതിൽ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ഫോം തന്നെയാണ് പക്ഷേ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിരിക്കും കുറച്ച് സാമ്പിൾസ് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഈ പറയുന്ന റിസർച്ചർക്ക് വേണമെങ്കിൽ കുറച്ച് പേരെ അറിയാം ബാക്കിയുള്ളവർ ഇപ്പം എന്ത് ചെയ്യും കുറേ സാമ്പിൾസ് വേണമെന്ന് വിചാരിക്കുക അപ്പം ഈ പറഞ്ഞ ഈ റിസേർച്ചർക്ക് അറിയുന്ന ഒരു നാലഞ്ച് വ്യക്തികളടുത്ത് പോയി സംസാരിക്കുന്നു എന്നിട്ട് ഡാറ്റ ചോദിക്കുക എന്നിട്ട് അവരോട് ചോദിക്കും നിങ്ങൾക്കാരെക്കെങ്കിലും അറിയാൻ പറ്റുമോ റിസേർച്ചർ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വേറെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ തരുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇൻഫോം തരുന്നു അപ്പോൾ ആ റിസേർച്ചർക്ക് അവരെടുത്ത് പോകും എന്നിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്ത് അവരുടെ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നു അതേപോലെ അടുത്തതും ആ ആരാണ് അവരുടെ നിന്ന് അങ്ങനെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്തിട്ട് ആ പറയുന്ന കണക്ഷൻസ് പോവും അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം റിസേർച്ചർക്ക് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു അത് നമുക്ക് ഏത് പറയാം സ്നോ ബോൾ സാമ്പിളിംഗ് എന്ന് പറയാൻ പറ്റും ക്ലിയർ ആയോ അതായത് റിസർച്ചർക്ക് റിസർച്ച് ചെയ്ത് സാമ്പിൾസ് ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത് ഏരിയാസ് മതി ഈ പോപ്പുലേഷൻസ് മതി എന്നൊക്കെ ആയിരിക്കും അവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ പറ്റും പക്ഷേ സാമ്പിൾസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു നേർ കുറച്ച് അറിയുന്ന ആൾക്കാരോട് ഇപ്പോൾ ഇവർക്ക് എന്തായാലും ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ അറിയുവായിരിക്കും അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റാസ് കഴിഞ്ഞതിന് വാങ്ങിയതിനു ശേഷം അവരോട് ചോദിക്കുന്നു ഇങ്ങനെ നെറ്റ് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ വേറെ ആരോ ഉള്ളത് അങ്ങനെ വേറെ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ കോവിഡ് വന്നവരാണ് ഹോസ്റ്റ് ഹോസ്പിറ്റൽ പോയിട്ട് അന്വേഷിച്ചാലും മതിയാവും അല്ലെങ്കിൽ എച്ച് ഐ വി വന്നിട്ടുള്ള അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ അത് എക്സാമ്പിൾ പലതും എഴുതാം ഓക്കെ എന്നിട്ട് ആ ഡീറ്റെയിൽസ് ആരെ അവിടുത്തെപ്പോൾ ചോദിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ റണ്ണർ അപ്പ് അപ്പായിട്ടുള്ളവർ ആരൊക്കെയാണ് അപ്പോൾ അവർ നമ്മൾ കുറച്ച് നമ്മൾ എന്താണോ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടേ ഓക്കെ റിസേർച്ചിന് നമ്മൾ എന്താണോ ചൂസ് ചെയ്തിരിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക ആൾക്കാരെ എങ്ങനെയാണ് സെലക്ട് അത് റിസർച്ചർക്കല്ലേ അറിയുന്നുള്ളൂ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞ് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ക്ലിയർ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സാമ്പിളിംഗ് റിസർച്ച് ഡിസൈനിൻ്റെ ടൈപ്സ് ടെക്നിക്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയുന്നതിൽ ടെക്നിക്സിൽ ചില ടെക്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ കൺവീനിയൻ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആക്സിഡൻറ്റൽ സാമ്പിളിങ്ങിൽ സെയിം ആണ് അത് അതുകൊണ്ടാണ് ഞാൻ ആക്സിഡൻറ്റ് സാമ്പിൾ അല്ലെങ്കിൽ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ചില ടെക്സ്റ്റുകളിൽ ഈ കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് സെപ്പറേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റേഷൻ പോലെ എഴുതാനേ പറ്റുള്ളൂ കാരണം സെയിം മാറ്ററാണ് കാര്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനതിൽ ഒരുമിച്ച് പറഞ്ഞത് പിന്നെ അതേപോലെ ചില ടെക്സ്റ്റിൽ സെൽഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോൺ പ്രോപ്പർ ഒബിലിറ്റിയുടെ കീഴിൽ പറയുന്നുണ്ട് സെൽഫ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ റിസേർച്ചർക്ക് തന്നെ അറിയാൻ പറ്റും അതായത് ഇന്ന ടീമെടുത്ത് പോയി കഴിഞ്ഞാൽ ആൻസേഴ്സ് നമുക്ക് കിട്ടുമെന്ന് പറയില്ല സ്വയം തോന്നില്ല ആ ഒരു രീതിയിൽ സെൽഫായിട്ട് സ്വയം തീരുമാനിക്കുകയാണ് നമുക്ക് ഈ ഡാറ്റാസ് മതി ഈ സാമ്പിൾസ് മതി എന്ന് പറയുന്ന രീതിയിൽ ഓക്കെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടൊന്നുമല്ല ക്ലാസ് എടുത്തിട്ടുള്ളത് ഡയറക്റ്റായിട്ട് ടെക്സ്റ്റിൽ നിന്ന് അങ്ങനെ വീഡിയോ ക്ലാസ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ചിലവർക്ക് നോട്ട് എഴുതാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഓൺ ദ സ്പോട്ടിൽ അപ്പം തന്നെ എഴുതിയെടുക്കണം ഓക്കെ പിന്നെ നമുക്ക് സ്റ്റില്ലായിട്ട് നിൽക്കുന്നില്ലല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അത്രയും എഴുതാൻ ടൈപ്പ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഓരോ പേജസ് സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് അങ്ങനെ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പറയുന്ന പേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അത് ഏത് നോട്ടാണോ ഏത് പോയിൻ്റ് വേണ്ടിയാണോ കിട്ടാത്തത് അത് നിങ്ങൾ ജസ്റ്റ് പൗസ് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കാം വീഡിയോ നിങ്ങൾ കാണുമ്പോഴും അല്ലാതെ നമ്മൾ നോട്ട് ചെയ്തീർക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഹൊറിസോണ്ടൽ നമ്മുടെ മൊബൈൽ ഫോൺ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോ ക്ലാസിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ക്ലാസ്